മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം ബ്രേക്ക് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയിൽ മൂവീസും സീരീസും ഒന്നും കാണാൻ കുത്തിയിരുന്നിട്ടില്ല. അപ്പോൾ എങ്ങനെ ഒരു ബ്രേക്ക് എടുത്തപ്പോൾ കുറേ അധികം ഷോസും ഫിലിംസൊക്കെ മിസ്സായിട്ടുണ്ട്, കാരണം റിവ്യൂസ് അത്രയധികം പെൻഡിങ് ആണ്. പിന്നെ നാളെ മുതൽ പിന്നെയും ചറപറ എന്ന് പറഞ്ഞിട്ട് കുറേ അധികം വരുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ എപ്പോൾ കണ്ട് റിവ്യൂ ഇടാനാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ കണ്ടൊരു ഫിലിമാണ് സിയൂസൂൺ എന്ന് പറയുന്ന മഹേഷ് നാരായണൻ ഫിലിം. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, കാരണം ഏറെക്കുറെ എല്ലാവരും കണ്ടൊരു ഫിലിമാണ്. എന്നാൽ പോലും എൻ്റെ കുറച്ച് തോട്ട്സ് ഈ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയണം എന്ന് തോന്നി. ഓക്കെ, What's up, it's called I'm Ubay Smartly from 3 Minute Crew. So, let's get started. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു പാൻഡമിക് വന്നതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ മൊത്തത്തിലൊരു ക്രൈസ് തന്നെ സംഭവിച്ചു. ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് എന്ന് വരും എന്ന് ഉറപ്പില്ല. ഇതിൻ്റെ ഇടയിൽ ലോസുകൾ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഓഡിറ്റ് റിലീസ് എന്ന് പറഞ്ഞ മറ്റൊരു സെക്ഷനുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ മഹേഷ് നാരായണൻ ഒരു ഫിലിം അനൗൺസ് ചെയ്തു ഒ ടി ടി റിലീസിന്. അതും ആമസോൺ പ്രൈമിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫിലിം സിയൂസൂൺ. ഐഫോൺ വഴി എടുത്തൊരു ഫിലിമാണ്. സോ സിയൂസൂൺ കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. കാര്യമായിട്ടുള്ളതൊന്നും കാര്യമായിട്ട് പറയുന്നില്ല, പക്ഷേ എന്നാലും ഇനീഷ്യലായിട്ടുള്ളതും ട്രെയിലർ കണ്ടപ്പോഴുള്ള ആ ഒരു ഡീറ്റെയിൽസ് വെച്ച് സ്പോയിലേഴ്സ് ഇല്ലാത്തൊരു ഇൻട്രൊഡക്ഷൻ പറയാം. കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ കോൾ ടൈപ്പിലാണ് ഈ ഒരു ഫിലിമിൻ്റെ ടോട്ടൽ വിഷ്വൽസും വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് വന്ന വൂട്ടിൻ്റെ ദി ഗോൺ ഗെയിം എന്ന് പറയുന്ന മിനി സീരീസും 2018 വന്ന സെർച്ചിങ് എന്ന് പറയുന്ന ഫിലിം പോലെയാണ് സിയൂസൂൺ എന്ന ഫിലിമും ഉള്ളത്. ഒരു സിമിലർ ടൈപ്പ് മേക്കിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ പറയാം. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അനു സെബാസ്റ്റ്യൻ ജിമ്മി ഏറെക്കുറെ ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിലോട്ട് പോകുമ്പോൾ പിന്നീട് ഈ രണ്ടു പേരുടെ ഇടയിലും ഒരു മിസ്റ്ററി സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ജിമ്മിക്ക് ഇഷ്യൂസ് വരുമ്പോൾ കെവിൻ എന്ന ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു സൈബർ ത്രില്ലർ സെറ്റപ്പിലാണ് സിയൂസൂൺ എന്ന ഫിലിം എടുത്തിട്ടുള്ളത്. മോളിവുഡിന് ഇതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മെൻ്റലി എല്ലാവർക്കും ഇഷ്യൂസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം നോർമൽ എന്ന് പറയുന്ന ഒന്നുമില്ലാത്തൊരു അവസ്ഥയാണ്. സോ ഈ ഒരു ടൈമിൽ മഹേഷ് നാരായണൻ ഒരു പ്രൊജക്റ്റ് ഓഡിറ്റോറിയത്തിന് വേണ്ടി അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇത് ഐഫോണിൽ ഷൂട്ട് ചെയ്തൊരു ഫിലിമായതുകൊണ്ട് തന്നെ കാണാൻ അത്രയധികം ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് പ്രധാനമായിട്ടും ലോകത്തിൻ്റെ പല സെക്ഷൻസിലും സംഭവിക്കുന്നൊരു സൈബർ ഇഷ്യൂ തന്നെയാണ് ഈ ഒരു ഫിലിമിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് അതിൽ ഈ ഫിലിമിൻ്റെ ടോട്ടൽ ക്രൂവിനെ എത്ര പ്രൈസ് ചെയ്താലും മതിയാവില്ല. കാരണം മലയാളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫ്രഷ് അപ്രോച്ചാണ്. ഒരു പുതിയ ടൈപ്പ് മേക്കിംഗ് രീതികളും എല്ലാം കൊണ്ടും സിയൂസൂൺ എന്ന ഫിലിം തരുന്നൊരു എക്സ്പീരിയൻസ് വേറൊരു തലത്തിലാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ഫിലിമിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും അറിയുന്നില്ല എന്നതാണ്. കാരണം അത്രയും ക്വാളിറ്റി രീതിയിലാണ് ഈ ഫിലിമിൻ്റെ നരേറ്റീവ് വന്നിട്ടുള്ളത്. കാരണം നമുക്കൊരു പുതിയ രീതിയിൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നൊരു ടെക്നീക്ക് കാണുമ്പോൾ അതെന്താണെന്നറിയാൻ ഒരു കൗതുകം നൈസായിട്ട് വരും. ആ ഒരു പോയിന്റിൽ ഈ ഫിലിമിൻ്റെ നരേഷൻ ഓരോ വ്യൂവറിനെയും പിടിച്ചു നിർത്തുന്നുണ്ട്. കാരണം വേറൊന്നും അറിയുന്നില്ല, അത്രയും ക്വാളിറ്റി ഈ ഫിലിമിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഈ ഫിലിമിൻ്റെ ലെങ്ത്തും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സ്ട്രെച്ചിങ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് പോയിന്റിലേക്ക് എത്തിക്കുന്ന ഒരു ടൈപ്പിലാണ് ഈ ഫിലിമിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. 1 മണിക്കൂർ 35 മിനിറ്റിൻ്റെ ഉള്ളിൽ അനാവശ്യമായിട്ട് ഒന്നും ആഡ് ചെയ്യാണ്ട് ആ കണ്ടൻറ്റ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എവിടെയും ഡ്രോപ്പ് ചെയ്യാണ്ട് ഈ ഫിലിമിനെ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൈജു കുറുപ്പ് പോലെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഫിലിമിൽ കാണാൻ പറ്റുമെങ്കിലും പ്രധാനമായിട്ടും 3 ക്യാരക്ടേഴ്സും അവരെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റുകളുമാണ് ഈ ഫിലിമിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് റോഷൻ മാത്യു. ചെറിയ റോളുകളിൽ നിന്ന് തുടങ്ങി മെയിൻ റോളുകളിലോട്ട് കയറി വന്നപ്പോൾ ഓരോ ഫിലിം കഴിയും തോറും റോഷൻ മാത്യു എന്ന ആക്ടറിൻ്റെ ടാലൻസ് പിന്നെയും പല ഡയറക്ടേഴ്സും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അകാര്യത്തിൽ നല്ല ഗ്യാരൻ്റി ഉള്ളൊരു ആക്ടർ തന്നെയാണ് റോഷൻ മാത്യു. ദർശന രാജേന്ദ്രൻ്റെ കേസും അതുപോലെയൊക്കെ തന്നെയാണ്. ചെറിയ റോളുകളിൽ നിന്ന് തുടങ്ങി ഒരുപാട് ഇമ്പ്രൂവ് ആയി വന്നൊരു ആർട്ടിസ്റ്റാണ്. സിയൂസൂണിലോട്ട് വരുമ്പോൾ പോലും പെർഫോമൻസ് വൈസ് നന്നായിട്ട് വരുന്നുണ്ട്. റോഷൻ മാത്യുവും നല്ലൊരു പെർഫോമൻസൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ക്യാരക്ടറിൽ വരുമ്പോഴും ഫഹദ് ഫാസിൽ അദ്ദേഹത്തിൻ്റെ സൈഡ് നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കെവിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു ഫിലിമിൻ്റെ മറ്റൊരു ഫാക്ടറാണ്. അത് ഫിലിം കണ്ടവർക്കും കാണാൻ പോകുന്നവർക്കും മനസ്സിലാവും.
ടെക്നിക്കലായിട്ട് ഈ ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ ടെക്നിക്കൽ ടീമിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും കാര്യമായിട്ട് ഈ ഫിലിമിൽ എനിക്ക് തോന്നിയിരുന്നു. ഒരൊറ്റ സെക്ഷനിൽ പോലും മിസ് ചെയ്യാണ്ട് എല്ലാ ഏരിയയിലും ഒന്നിനൊന്ന് മികച്ചതായിട്ട് സിയോസും ടെക്നിക്കൽ ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഒറിജിനൽ സ്കോർ വെച്ച് നോക്കുമ്പോൾ ഗോപി സുന്ദർ ഈ ഫിലിമിലെ കാര്യമായൊരു വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ റൊമാൻസിലോട്ട് പോകുമ്പോൾ സൈറാത്ത് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു. നമുക്കൊരു എപ്പിസോഡിനുള്ളൊരു വകയുണ്ട്, സോ വെയിറ്റ് ഫോർ ദാറ്റ്. വെർച്വൽ സിനിമാറ്റോഗ്രഫിയെ വെച്ച് മഹേഷ് നാരായണനും സുബിൻ ഉരുളിക്കണ്ടിയുടെ സിനിമാറ്റോഗ്രഫിയും വെച്ചും നല്ല രീതിയിൽ ഈ ഫിലിം എടുത്തിട്ടുണ്ട്. ഒരു ഡിഫറൻറ്റ് സ്റ്റോറി ടെല്ലിംഗ് ഉള്ളതുകൊണ്ടും എഡിറ്റിംഗ് വെച്ചും മഹേഷ് നാരായണൻ വിസ്മയിപ്പിക്കുന്നുണ്ട്. ശരത് മീനുവിൻ്റെ VFX വർക്കുകളൊക്കെ മികച്ചതായിട്ട് നിൽക്കുന്നുണ്ട്. ടോട്ടലി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഫിലിമിൻ്റെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് ടെക്നീഷ്യൻസ് വരുന്നുണ്ട്. സൗണ്ട് എഡിറ്റർ ജോനാഥൻ കും, സൗണ്ട് മിക്സർ വിഷ്ണു ഗോവിന്ദ്, സൗണ്ട് എഡിറ്റർ മാർക്ക് ലെൻസ, സൗണ്ട് റെക്കോർഡർ വൈശാഖ് PV, സൗണ്ട് ഡിസൈനർ കുണൽ രാജൻ, സൗണ്ട് എഡിറ്റർ ജസ്റ്റിൻ WWalker. ഇവരൊക്കെ ചെയ്ത വർക്കുകളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഈ ഫിലിം കാണാത്തവർക്ക് ഒന്നും റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ടൊരു പേടിയുമില്ലാണ്ട് ഈ ഫിലിം കാണാം. അത്രയും ഗംഭീരമായിട്ട് എടുത്തിട്ടുള്ളൊരു ഫിലിമാണ്. ഒരു ഫിലിം എടുക്കാൻ ബഡ്ജറ്റ് പ്രശ്നങ്ങളും സിറ്റുവേഷണൽ ഇഷ്യൂസും പാൻഡമിക് സിറ്റുവേഷനും മറ്റു പല പ്രശ്നങ്ങളും ഉള്ള ടൈമിൽ ജസ്റ്റ് ഇൻഡോർസ് യൂസ് ചെയ്തും ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു നല്ല കണ്ടൻറ് എടുക്കാം എന്നതിന് പറ്റിയൊരു ഗ്രേറ്റ് എക്സാമ്പിൾ തന്നെയാണ് സിയൂസ്. മഹേഷ് നാരായണനും കംപ്ലീറ്റ് ക്രൂവിനും ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെ ഒരു ഫിലിം മേക്ക് ചെയ്തതിന്. അതാണ് ആമസോൺ പ്രൈമിൻ്റെ സിയൂസും. അപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാൻ സ്വാശിങ്. ബൈ ബൈ ഗൈസ്.